ഇന്ന് പരിചയപ്പെടുന്നത് പെലിക്കൻ കുടുംബത്തിലെ സ്പോട്ട് ബിൽഡ് പെലിക്കൻ അഥവാ പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നം. ബേർഡ് ഡൈവേഴ്സിറ്റി കേരളയുടെ 84-ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിട്ടസ് സയൻറ്റിസ്റ്റ്. സ്പോട്ട് ബിൽഡ് പെലിക്കൺ അഥവാ പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നം, പെലിക്കാനസ് ഫിലിപ്പൻസിസ് എന്നതാണ് ശാസ്ത്രനാമം. ഒരു കാലത്ത് തെക്കേ ഏഷ്യയിൽ വ്യാപകമായി കണ്ടിരുന്ന പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലും സുമാത്രയിലും കംബോഡിയയിലുമായി മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. പ്രജന്യവേഷത്തിലല്ലാത്ത പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നങ്ങളെ മ്യാൻമാർ, ലാവോസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നങ്ങൾ ആഹാര ലഭ്യതക്കനുസൃതമായി ചെറിയ തോതിൽ അവയുടെ ആവാസ കേന്ദ്രങ്ങൾ മാറ്റാറുണ്ട്. വലിയ തടാകങ്ങളിലും അഴിമുഖങ്ങളിലും നീർത്തടങ്ങളിലും റിസർവോയറുകളും വെള്ളക്കെട്ടുകളും ഒക്കെയാണ് പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. നീർത്തടങ്ങൾക്കരികിലുള്ള വൃക്ഷങ്ങൾ വിശ്രമിക്കുവാനും കൂടുകെട്ടുവാനും ഉപയോഗിക്കുന്നു. മത്സ്യമാണ് പക്ഷിയുടെ പ്രധാന ആഹാരം. പക്ഷിക്ക് 1 കിലോഗ്രാമോളം മത്സ്യം ഓരോ ദിവസവും ആവശ്യമാണ്. ഒറ്റക്കോ ചെറിയ കൂട്ടമായിട്ടോ ആണ് ഇര തേടാറുള്ളത്. നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊക്കിന് താഴെയുള്ള ഗൂളാർ സഞ്ചിയിലാണ് മീൻ പിടിക്കുന്നത്. രാത്രിയിലും ഇര തേടാറുണ്ട്. പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നത്തിന് 127 മുതൽ 152 സെൻറ്റിമീറ്റർ നീളവും 5 മുതൽ 5.7 കിലോഗ്രാം തൂക്കവുമുണ്ടാകും. പക്ഷിയുടെ തലയും കഴുത്തും മങ്ങിയ വെള്ള നിറമാണ്. കഴുത്തിന് പിറകിൽ ചാര നിറം കലർന്ന തവിട്ട് നിറമുള്ള ചുരുണ്ട തൂവലുകളാണുള്ളത്. പക്ഷിയുടെ വാലിന് തവിട്ട് നിറം. പക്ഷിയുടെ പുറംഭാഗമെല്ലാം മങ്ങിയ വെള്ള നിറമാണ്. അരപ്പട്ടിയുടെ വശങ്ങളിൽ മങ്ങിയ പിങ്ക് നിറം. ചിറകിനടിവശം ചാര നിറം കലർന്ന തൂവലുകളാണ്. പക്ഷിയുടെ അടിഭാഗം മങ്ങിയ വെള്ള നിറവും മുൻകഴുത്തിലും മാറിടത്തിനും മുകളിലും മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള തൂവലുകൾ കാണാം. കണ്ണുകൾക്ക് വെള്ള കലർന്ന ഓറഞ്ച് നിറമാണ്. പ്രജന്യവേഷത്തിലല്ലാത്ത പക്ഷികളുടെ കണ്ണുകൾക്ക് തവിട്ട് നിറം. കണ്ണുകൾക്ക് ചുറ്റുമുള്ള നഗ്നചർമ്മത്തിന് മഞ്ഞ കലർന്ന പിങ്ക് നിറവും. പക്ഷിയുടെ കൊക്കിന് ഓറഞ്ച് നിറം. മേൽച്ചുണ്ടിൻ്റെ വശങ്ങളിൽ കടും നിറത്തിലുള്ള പുള്ളികൾ ഉണ്ടായിരിക്കും. കീഴ്ച്ചുണ്ട് മങ്ങി നിറമാണ്. കൊക്കിൻ്റെ അഗ്രഭാഗം മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ഗൂളാർ പൗച്ച് അഥവാ കൊക്കിന് താഴെയുള്ള സഞ്ചിക്ക് പർപ്പിൾ കലർന്ന ചുവപ്പ് നിറമാണ്. അതിൽ നിറയെ കറുപ്പും നീലയും ചാരനിറവും കലർന്ന് നിരവധി കുത്തുകളും ഉണ്ടായിരിക്കും. പ്രജന്യവേഷത്തിലല്ലാത്ത പക്ഷികളുടെ ഗൂളാർ സഞ്ചിയുടെ നിറം മങ്ങിയതായിരിക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പെൺപക്ഷി പൊതുവെ ചെറുതായിരിക്കും. തണ്ണീർത്തടങ്ങളിലോ ജലാശയങ്ങൾക്കരികിലോ ഉള്ള ഉയരം കുറഞ്ഞ വൃക്ഷത്തലപ്പുകളിലാണ് ചുള്ളിക്കമ്പുകൾ നിരത്തിവെച്ച് കൂടൊരുക്കുന്നത്. മനുഷ്യ സഹവാസമുള്ള ഇടങ്ങളിലും കൊതുമ്പന്നങ്ങൾ കൂടിവെക്കാറുണ്ട്. കഷണ്ടിക്കൊക്ക്, ചേരക്കോഴി, ചെറിയ നീർക്കാക്ക, പാതിരാക്കൊക്ക് മുതലായ നീർപക്ഷികളുടെ കൂട്ടത്തിൽ കൂടുവെച്ച് മുട്ട വിരിയിക്കുന്നു. പ്രജനനം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലായിരിക്കും. ഇണചേരുന്നതിന് മുന്നോടിയായി ആൺപക്ഷികൾ ഗൂളാർ സഞ്ചികൾ വീർപ്പിക്കുകയും വശങ്ങളിലേക്ക് ആട്ടുകയും തല താഴ്ത്തുകയും ഉയർത്തുകയും വശങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇണകൾ തമ്മിൽ കൊക്കുകൾ ഉരസുകയും ചെയ്തുകൊണ്ടിരിക്കും. 3 മുതൽ 4 വരെ വെളുത്ത മുട്ടകളിടും. മുട്ട വിരിയാൻ 30 മുതൽ 33 ദിവസങ്ങളെടുക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വെള്ളപ്പൂടിയായിരിക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ 3 മുതൽ 5 മാസത്തോളം കൂട്ടിലോ കൂട്ടിന് പുറത്തോ കഴിയും. 1 വർഷം കഴിയുമ്പോഴേക്കും കൊക്കിൽ ചാരനിറത്തിലുള്ള കുത്തുകൾ പ്രത്യക്ഷപ്പെടും. 3 വർഷത്തോളം എടുക്കും പരിപൂർണ വളർച്ചയെത്താം. പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നങ്ങളുടെ വിതരണ മേഖലകളിൽ അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്നുണ്ട്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ നിയർ ത്രെട്ടൻഡ് അഥവാ അപകടകരമായി ആയ നിലയിൽ ഉള്ളത് എന്ന വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട സ്പോട്ട് ബിൽഡ് പെലിക്കൺ അഥവാ പുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നം എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ സ്വദേശികളും വിദേശികളുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.